ഫോട്ടോഗ്രാഫി പോഡ്കാസ്റ്റിലെ രണ്ടാമത്തെ സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഫോട്ടോഗ്രാഫി പോഡ്കാസ്റ്റിൻ്റെ ഓരോ എപ്പിസോഡ് വെച്ച് റിലീസ് ചെയ്തായിരിക്കും, മറക്കാതെ കാണുക. ഓക്കെ, അപ്പം എല്ലാ എപ്പിസോഡും നമ്മൾ ഇവിടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പോഡ്കാസ്റ്റിന് വെച്ചിട്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് മുമ്പ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. അപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ എല്ലാ സംഭവങ്ങളും ഫസ്റ്റ് മുതൽ അവസാനം വരെ, ഫോട്ടോഗ്രാഫി എന്താണ്, എങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ എപ്പിസോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓരോ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴത്തേനും ഫോട്ടോഗ്രാഫി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവസാനം ഇതെല്ലാം കഴിയുമ്പം നമ്മൾ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫറായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അപ്പോൾ സ്റ്റുഡിയോയിൽ കുറച്ച് കൊത്തുപണികളും കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ സമാധാനം, കാരണം ബാക്കിൽ കുറച്ച് ഗ്രേ കളർ പെയിൻറ്റും വാൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൊട്ടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നോട്ടീസ് ചെയ്താൽ സന്തോഷം. അപ്പോൾ ഫോട്ടോഗ്രാഫി പോഡ്കാസ്റ്റിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ സ്പൈറൽ, അല്ല വെച്ചാൽ ഗോൾഡൻ റൂൾ. ഇതെന്ന് പറയുന്നത് കോമ്പോസിഷനിൽ വരുന്ന വൺ ഓഫ് ദ സംഭവമാണ്. ഓക്കെ, നമ്മൾ കോമ്പോസിഷനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സീസൺ എന്ന് പറയുന്നത്. അതിൽ മൂന്നാമത്തെ എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ എപ്പിസോഡ് നമ്മൾ റൂൾ ഓഫ് തേർഡിനെ കുറിച്ച് പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് കംസ് ദീസ് ഗോൾഡൻ സ്പൈറൽ, അല്ല വെച്ചാൽ ഗോൾഡൻ റൂൾ. ഞാൻ പലപ്പോഴായിട്ട് ഗോൾഡൻ സ്പൈറലിന് മെൻഷൻ ചെയ്യും വീഡിയോയിൽ, അങ്ങനെ പറയുമായിരിക്കും, അല്ല വെച്ചാൽ ഗോൾഡൻ റൂൾ എന്ന് പറയുമായിരിക്കും. രണ്ടും സെയിം ആണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പോസിഷനിൽ വരുന്ന വൺ ഓഫ് ദ റൂൾ മാത്രമാണ് ഗോൾഡൻ റൂൾ, അല്ല വെച്ചാൽ ഗോൾഡൻ സ്പൈറൽ എന്നുള്ളത്. കോമ്പോസിഷനിൽ തന്നെ പല തരത്തിലുണ്ട്. കോമ്പോസിഷൻ എന്താണെന്ന് ഞാൻ ക്യുക്കായിട്ടൊരു 10 seconds പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പം എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്യുക. ഓക്കെ, ആ ഫ്രെയിം നമ്മുടെ സ്ക്രീനകത്ത് എങ്ങനെ കാണാമെന്നറിയില്ലേ, ആ കാണുന്നത് എങ്ങനെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുക, അതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൺ ഓഫ് ദ റൂളാണ് അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വൺ ഓഫ് ദ സംഭവമാണ് ഈ ഗോൾഡൻ സ്പൈർ എന്നുള്ളത്. ഗോൾഡൻ സ്പൈറൽ ഈസ് ഓൾസോ കോൾഡ് ആസ് ഫിബൊനാച്ചി സീക്വൻസ്. ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ, അല്ല പക്ഷേ നമ്മുടെ ലോകത്ത് എന്ത് നോക്കിയാലും അതിനകത്തൊരു റൂളുണ്ട്, അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്, അത് ആ രീതിക്കായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ അതിൽ നിന്നാണ് നമുക്ക് ഗോൾഡൻ സ്പൈറൽ, പക്ഷേ ഗോൾഡൻ റൂൾ എന്നുള്ള സാധനം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മൾ എന്ത് നോക്കിയാലും അതിനകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഫിബൊനാച്ചി സീക്വൻസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. നമ്മൾ ഓൾറെഡി അത് തിങ്ക് ചെയ്ത് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ ആ സംഭവങ്ങൾ ആ ഒരു രീതിക്കാണ്, ആ ഒരു ഗോൾഡൻ റൂൾ ആൻഡ് ഫിബൊനാച്ചി സീക്വൻസ് രീതിക്കാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ച് ഡീപ്പ് ചെയ്ത് ഡിഗ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഗോൾഡൻ റൂൾ എങ്ങനെ നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ അപ്ലിക്കബിൾ ആക്കാമെന്ന് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, ലോകത്തിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ എയിം എന്താണ്, ഫോട്ടോഗ്രാഫി പഠിക്കുക, ഫോട്ടോ മര്യാദയ്ക്ക് എടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഓക്കെ, ഫിബൊനാച്ചി സീക്വൻസ് ആയിട്ടുള്ള ഗോൾഡൻ റൂൾ എങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ കൊണ്ടുവരാം, അതങ്ങനെ ക്ലീൻ ആയിട്ട് അപ്ലിക്കബിൾ ആക്കിയിട്ട് നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസ് കാണാറുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിലും മാഗസീൻസിനകത്താണെങ്കിലും, നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ എവിടെ നിന്നാണ് ഇഷ്ടംപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് കാണാറുണ്ട്. നമ്മൾ അപ്പം ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ എങ്ങനെ എടുക്കുണ്ടാവുക, ഈ ഫോട്ടോ എന്തുകൊണ്ട് എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല, ഞാൻ എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടും കിട്ടാത്തത്. ആൻഡ് ദ ആൻസർ ഈസ് സോ സിമ്പിൾ, അത് കോമ്പോസിഷൻ റൂൾ പാലിച്ചിട്ടുള്ള ഫോട്ടോസാണ്. ആൻഡ് ദ ഫോട്ടോസ് വിച്ച് ഐ ഷോൺ റൈറ്റ് ഹിയർ, ഈ ഫോട്ടോസ് എല്ലാം ഗോൾഡൻ റേഷ്യോ പാലിച്ചിട്ടുള്ള ഫോട്ടോസാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഗോൾഡൻ റേഷ്യോ പാലിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്ന് വെച്ചാൽ ആ ഫോട്ടോ ഉറപ്പായിട്ടും നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ആയിട്ട് വരും. ബട്ട് ഗോൾഡൻ റേഷ്യോ പാലിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രെയിം കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള പണിയാണ്. ആൻഡ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഗോൾഡൻ റേഷ്യോയിൽ പെടുന്ന രീതിക്കുള്ള ഫ്രെയിം കാണുക എന്ന് വെച്ചാൽ ഡോണ്ട് ഹെസിറ്റേറ്റ്, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ ഫോട്ടോ എടുത്തു നമുക്ക് അടിപൊളി ബ്യൂട്ടിഫുൾ ഫോട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഓഫൻ നിറയെ മൂവീസിലാണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിൽ നമ്മുടെ ഏത് രീതിക്കുള്ള മൂവീസിലാണെങ്കിലും ഗോൾഡൻ റേഷ്യോ പാലിച്ചിട്ടുള്ള ഫ്രെയിംസ് പല രീതിയിലും പല തരത്തിലും സ്റ്റോറി കൺവേ ചെയ്യാനായിട്ട് ഒരു യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗോൾഡൻ റേഷ്യോയിൽ എങ്ങനെ ഫോട്ടോ എടുക്കാമെന്നറിയില്ല, ഞാൻ പറഞ്ഞേണ്ട കാര്യം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു കാണുമല്ലോ ഈ സ്പൈറലുണ്ടല്ലോ, ഈ സ്പൈറൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള സംഭവം ഫ്രെയിമിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്ന് വെച്ചാൽ ഈ സ്പൈറൽ ഫോളോ ചെയ്ത് വന്നിട്ട് ആ ഒരു കുനിപ്പിനേക്ക് അകത്തിലേക്ക് പോകുന്ന സംഭവം, ആ കുനിപ്പിലേക്ക് വല്ല സബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, സബ്ജക്റ്റ് കറക്റ്റ് ആ റൗണ്ടിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് അടിപൊളി ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓർ നമ്മുടെ ഫ്രെയിമിനകത്ത് ഇത് ഫോളോ ചെയ്യുന്ന ആ ഒരു ബെൻഡ് ഫോളോ ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടെന്ന് വെച്ചാലും അടിപൊളി ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഫോട്ടോ എടുക്കാൻ ഗോൾഡൻ റേഷ്യോ നമ്മൾ പാലിച്ചിട്ടൊരു ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് അടിപൊളി ഫോട്ടോ ആയിരിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് നിങ്ങളിപ്പോൾ ഫോട്ടോ എടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യുമ്പം ഗോൾഡൻ റേഷ്യോ രീതിക്ക് നമുക്ക് ആ ഫ്രെയിം ക്രോപ്പ് ചെയ്തെടുത്താലും നല്ല ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ പാലിച്ചിട്ടുള്ള ഫോട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യാ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മൾ ഓൾറെഡി ഗോൾഡൻ റേഷ്യോനെ കുറിച്ച് മുമ്പ് കുറേ വീഡിയോയിലും കുറേ ഫോട്ടോഗ്രാഫി എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാച്ച് ഓവർ ഹിയർ, അല്ലാച്ച ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ കൊടുത്തേക്കാം. അപ്പം ഗോൾഡൻ റേഷ്യോ ഒന്നും കൂടി ഡെപ്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഗോൾഡൻ റേഷ്യോ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി മനസ്സിലാക്കണമെങ്കിൽ അത് കണ്ടാൽ മതി. ഞാൻ ഫിബൊനാച്ചി
ആൻസി സീക്വൻസ്. ആ സാധനം എന്താണെന്ന് അറിയാനായിട്ട് വേണമെങ്കിൽ ഇഷ്ടം പോലെ യൂട്യൂബിനകത്ത് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. സോ നിങ്ങൾക്ക് തന്നെ കുറച്ചും കൂടി ഇൻഡെപ്തിൽ ഫോട്ടോഗ്രാഫിക്ക് മാത്രമല്ല യൂണിവേഴ്സിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു സാധനം നമ്മുടെ ഈ സ്കൾട്ട് എംസി ആണ് അങ്ങനത്തെ ഒരു 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 കണക്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്, മീൻസ് എല്ലാത്തിലും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഫിബൊനാച്ചി സീക്വൻസ് എന്നുള്ളത്. സോ ആൻഡ് അത് ഫോട്ോഗ്രാഫിയിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞൊരു സംഭവം ഗോൾഡൻ റേഷ്യോ. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫിബൊനാച്ചി സീക്വൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേണേൽ കാണാം, ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്താൽ കിട്ടും. ഓക്കെ, യെസ്. അപ്പം അടുത്ത ഫോട്ടോഗ്രാഫി പോഡ്കാസ്റ്റ് അടുത്ത വെള്ളിയാഴ്ച വരുന്നതായിരിക്കും. അപ്പം ടിൽ ദെൻ ലോട്ട്സ് ഓഫ് ലവ്. ബൈ ദ ബൈ.